രാജു തുടങ്ങോ, ആരെങ്കിലൊക്കെ തുടങ്ങ. അതിന്റെ മുകളിൽ ഒരു പാലൊക്കെ ഉണ്ട്. ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു ഹാപ്പി ഹോംസ് ബൈ അഖില. ഇന്ന് നമ്മളുള്ളത് തൊടുപുഴയിലാണ് കേട്ടോ. തൊടുപുഴയിൽ ഒരു പുതിയ ഐസ്ക്രീം ഷോപ്പ് തുടങ്ങിയിട്ടുണ്ട്. ദ പഗോത്തോ എന്നാണ് ഇതിൻ്റെ പേര്, പ്രൊണൗൺസിയേഷൻ ഇതാന്ന് തോന്നുന്നു. അപ്പം നമ്മളിവിടെ ഐസ്ക്രീം പുട്ടൊക്കെ എവിടെയാണ് കിട്ടുന്നതെന്ന് റീസെൻ്റ്ലി ഒന്ന് സെർച്ച് ചെയ്തപ്പോഴാണ് ഈ ഒരു നെയിം പൊങ്ങി വന്നത് കേട്ടോ. അപ്പം നമുക്ക് ഇവിടെയൊക്കെ ഒന്ന് കയറി നോക്കാം, ഇവിടെ ഇവിടുത്തെ വെറൈറ്റി ആയിട്ടുള്ള ഐസ്ക്രീംസൊക്കെ ഒന്ന് കണ്ടു നോക്കാം. അപ്പം നമുക്ക് ഇറങ്ങാം. തൊടുപുഴയിലെ വെങ്ങല്ലൂർ കോലാനി ബൈപ്പാസിലാണ് ഈ ഷോപ്പുള്ളത്. ഐസ്ക്രീം പുട്ടിൻ്റെ പേരിലാണ് ഈ ഷോപ്പ് ഫേമസ് ആയതെങ്കിലും ഐസ്ക്രീം ഡിഷസും സ്നാക്സും ഉൾപ്പെടെ 150 ഐറ്റംസ് ഇവിടെയുണ്ട്. വാഫൽ മെഷീനിലെ മാവ് കോരിയൊഴിച്ച് ചുട്ടെടുക്കുന്നതും ഐസ്ക്രീം റോൾ മേക്കിങ്ങും ഒക്കെ ലൈവായിട്ട് നമുക്കിവിടെ കാണാം. ഐസ്ക്രീം പുട്ട് എന്ന് പറയുമ്പോൾ ഐസ്ക്രീമിൻ്റെ ഡിഫറെൻറ്റ് ഫ്ലേവേഴ്സ് ലെയർ ചെയ്തത് എന്ന പ്രതീക്ഷ തെറ്റിച്ചുകൊണ്ട് ഫില്ലിങ്ങിൽ സ്പഞ്ച് കേക്കും അതുപോലെ ജെംസ് കാരമൽ ലെയർ ഒക്കെ ഉണ്ട് കേട്ടോ. പ്രസൻറ്റേഷനും കിടുവാണ്. 2 മണിക്കൂറെങ്കിലും ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ച ശേഷമാണ് ഈ പുട്ട് നമ്മുടെ മുന്നിലെത്തുന്നത്. അതുകൊണ്ടാണ് അലുത്ത് പോവാതെ ഇതിങ്ങനെ നിൽക്കുന്നത്. ഫ്രോസൺ ടേബിളിലെ ഡാർക്ക് ഫാൻറ്റസി പൊട്ടിച്ചിട്ട് താളത്തിൽ സൂക്ഷ്മതയോടെ ചുരുട്ടിയെടുക്കുന്ന ഐസ്ക്രീം റോള്, ഇതെന്റെ പേഴ്സണൽ ഫേവറേറ്റ് കൂടിയാണ്. അതുപോലെ നമ്മൾ സ്നാക്സിൽ ട്രൈ ചെയ്തത് ബർഗറും നഗറ്റ്സും ഒക്കെയാണ്. അത് എല്ലാം നല്ലത് തന്നെയായിരുന്നു. ഫ്രഞ്ച് ഫ്രൈസ് അല്പം ഹോം മെയ്ഡ് ആയിട്ടുള്ള ഒരു ടേസ്റ്റാണ് നമുക്ക് കിട്ടുന്നത്. പെപ്പറിൻ്റെ ഒക്കെ ഒരു ഫ്ലേവറിങ് വളരെ മുന്നിട്ട് നിൽക്കുന്ന ഫ്രഞ്ച് ഫ്രൈസ് പോലുമാണ്. അപ്പോൾ ഇതെല്ലാം കഴിച്ച് ഞങ്ങളിങ്ങനെ ഇരിക്കുമ്പോൾ ഇതിൻ്റെ ഓണറായ ഹരിചേട്ടനെ നമ്മൾ കണ്ടു കേട്ടോ. അപ്പോൾ ഇനി ബാക്കി ചേട്ടനിൽ നിന്നറിയാം. പ്രൊനൗൺസിയേഷൻ പഗോത്തോ, പഗോട്ടോ, ദി പഗോട്ടോ, ദി പഗോട്ടോ. ഈ പേരിൻ്റെ അർത്ഥം എന്താണെന്ന് പറഞ്ഞാൽ full of ice cream. Okay. Means മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഒരു ഐസ്ക്രീം മല. ഗ്രീക്കിൽ നിന്ന് വന്നേക്കുന്ന ഡെറിവേറ്റീവ് ഭാഗം ഇതാണ്. സാധാരണ നമ്മളൊരു യങ്സ്റ്റർ ആയിരിക്കുമല്ലോ നമ്മൾ ഷോപ്പ് ഓണർ എന്നൊക്കെ പ്രതീക്ഷിച്ചാൽ വന്നേ. അപ്പോൾ ചേട്ടൻ ഇങ്ങനെ ഒരു ഷോപ്പ് തുടങ്ങാനുണ്ട് കാരണം എന്താ? എൻ്റെ മനസ്സിപ്പോഴും ചെറുപ്പമായതുകൊണ്ട്. കാരണം ഞാൻ മിനിസ്ട്രി ഓഫ് യൂത്ത് അഫെയർസ് ആൻഡ് സ്പോർട്സ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയിലെ നെഹ്റു യുവ കേന്ദ്രയുടെ ഡെപ്യൂട്ടി ഡയറക്ടറായിരുന്നു. ഒരു കഴിഞ്ഞ 30 ഡിപ്പാർട്ട്മെൻറ്റിലെ യൂത്തുമായിട്ടാണ് എൻ്റെ ടാർഗറ്റ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ 15-30 വരെയുള്ള ഏജ് ഗ്രൂപ്പുള്ള യൂത്തായിരുന്നു. അപ്പോൾ അവർ അവരുടെ മനസ്സ് ശരിക്കും പഠിച്ചതാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഇന്നത്തെ യൂത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് ഐസ്ക്രീം. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഞാൻ 4 ബാക്ക് റിട്ടയർ ചെയ്തപ്പം ഇവരുമായിട്ട് ബന്ധപ്പെട്ട് ഒരു എന്തെങ്കിലും സംഭവം തുടങ്ങണം എന്ന് കരുതി കുറേ ഒരുപാട് ആലോചിച്ച ശേഷമാണ് ഈ ഷോപ്പ് തുടങ്ങാൻ കാര്യം. അതിൻ്റെ തന്നെ പിന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ട് എൻ്റെ മകനും വന്നു. പുള്ളി റീസെൻ്റ്ലി ബിടെക് പാസ്സായി നിൽക്കുന്നു. അവരാണ് ഈ ഇൻറ്റീരിയർ കംപ്ലീറ്റ് അവൻ്റെ ഡിസൈനിങ് ആണ്. ഈ ഐസ്ക്രീം പുട്ട് ഷവർമ അങ്ങനെ പുതിയ പുതിയ ഓരോ ട്രെൻഡ് അനുസരിച്ച് തന്നെ നമ്മൾ ഐറ്റംസ് എത്തിക്കുന്നുണ്ടല്ലോ. ആ ഒരു ഐഡിയസ് എങ്ങനെ? സത്യത്തിൽ ഐസ്ക്രീം പുട്ട് കേരളത്തിൽ ലോഞ്ച് ചെയ്യുന്നത് ഞങ്ങളാണ്. അതിൻ്റെ ഒരു മിത്ത് ഒരു ഐഡിയ ഇട്ട് തന്നത് എൻ്റെ മകളാണ്. അവൾ സൗദിയിലാണ് ഫാമിലിയായിട്ട് സെറ്റിൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ഐസ്ക്രീം പുട്ട് അത്രയും കിട്ടിയപ്പോൾ അതിന് കൈയും കാലും വെച്ച് നമ്മളതിന് നമ്മുടെ കേരള സ്റ്റൈലിൽ ഒരു വ്യത്യസ്തമായ നമ്മുടെ പ്രോഡക്റ്റുകൾക്കെല്ലാം തന്നെ ഞങ്ങളുടേതായിട്ടുള്ള
ഒരു പ്രത്യേകതയുണ്ടാവും. അതായത് വരുന്ന വ്യക്തിയുടെ കസ്റ്റമറുടെ മനസ്സും വയറും നിറയ്ക്കുക എന്നുള്ളതാണ് ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം. ഡെയിലി പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും അറ്റ്ലീസ്റ്റ് ഒരാഴ്ചയിൽ ഒരു പുതിയ പ്രോഡക്റ്റെങ്കിലും നമ്മൾ ലോഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പം ഷവർമ, ഐസ്ക്രീം ഷവർമ, പിന്നെ ഐസ്ക്രീം പിസ്സ. ഞങ്ങളാണെങ്കിലും ഐസ്ക്രീം പുട്ട് എവിടെ കിട്ടുമെന്ന് അന്വേഷിച്ചാണ് ഈ ഒരു ഷോപ്പ് കണ്ടുപിടിച്ചത്. അപ്പോൾ അതൊരു ഹൈലൈറ്റ് തന്നെ. ഞങ്ങൾ 2 മാസം ആയാലും തുടങ്ങിയെങ്കിലും ഈ ഐസ്ക്രീം പുട്ട് ലോഞ്ച് ചെയ്തപ്പോൾ അത് സോഷ്യൽ മീഡിയയിൽ കുട്ടികളങ്ങ് ആഘോഷിച്ചു. അങ്ങനെ നല്ല ഒരു കൂടുതലും പല പ്രദേശങ്ങളിൽ നിന്ന് ഈ പുട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് മാത്രം ആൾക്കാർ ധാരാളമായിട്ട് വരാം. ഏറ്റവും സെയിലുള്ളതും ഐസ്ക്രീം പുട്ട് തന്നെയാണ്. ഐസ്ക്രീം പുട്ടാണ് ഇപ്പം കഴിഞ്ഞ ലോഞ്ച് ചെയ്ത അന്നോട്ട് പുട്ടാണ് പോകുന്നത്. പിന്നെ അതിനോട് തന്നെ നമുക്ക് നഗറ്റ്സ്, മറ്റേ സ്നാക്സ് ഐറ്റംസ് ഉണ്ട്. ആൾക്കാർക്ക് വയറ് നിറയ്ക്കാനുള്ള എല്ലാം ഉണ്ട്. സ്നാക്സ് പ്രോഡക്ട്സ് ആൻഡ് നിയർ അബൌട്ട് 150 പ്രോഡക്ട്സ് ഐസ്ക്രീം ബേസ്ഡ് ആയിട്ട് നമ്മളിവിടെ സെർവ് ചെയ്യുന്നു. പിന്നെ ഫലൂദ, ഷേക്കുകൾ എല്ലാം തന്നെ ഒറ്റ ഇതേ ഉള്ളൂ. ക്വാളിറ്റി ഒരു കോംപ്രമൈസ് നമ്മൾ തയ്യാറാക്കും, ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും. ഞങ്ങൾ 2 ഫാമിലീസ് കൂടിയാണ് പഗോട്ടോയിൽ എത്തിയത്. നമ്മുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനും ഒക്കെ സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല ഷോപ്പ് തന്നെയാണിത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഒപ്പം നമ്മുടെ ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടാനും മറക്കരുത്. ഇതുപോലുള്ള സ്ഥാപനങ്ങളെയോ വ്യക്തികളെയൊക്കെ പരിചയപ്പെടുത്തണം നമ്മുടെ ചാനലിൽ കൂടെ എന്ന ആഗ്രഹമുള്ളവർ അതും കൂടി കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.